വിവാഹ ശേഷം സിനിമയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയാണ് കാവ്യ മാധവൻ. ദിലീപിന്റെ കേസുകളും വിവാദങ്ങളും കാരണം പൊതുവേദികളിൽ ഒന്നും വരാതെ മാറി നിൽക്കുകയായിരുന്നു താരം. ഏതെങ്കിലും വിവാഹവേദികളിലും മറ്റുമാണ് കാവ്യയെ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ ഏറെ നാളുകൾക്ക് ശേഷം ഒരു പൊതുപരിപാടിയിലെത്തി സംസാരിച്ചിരിക്കുകയാണ് കാവ്യ. അതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ശബരി സെൻട്രൽ സ്കൂളിൻ്റെ വാർഷികാഘോഷത്തിലാണ് ഇരുവരും ഒന്നിച്ചെത്തിയത്. വേദിയിലെത്തിയ കാവ്യയ്ക്ക് ദിലീപ് പാരമണിതതും ശ്രദ്ധ നേടി. ആശംസാ പ്രസംഗത്തിനിടെയാണ് ദിലീപ് തൻ്റെ തനത് ശൈലിയിൽ ഭാര്യ കാവ്യയ്ക്ക് രസകരമായൊരു പണി കൊടുത്തത്. കാവ്യ സംസാരിക്കാനും പാട്ടുപാടാനും തയ്യാറായിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല എന്ന് പറഞ്ഞ് ദിലീപ് വേഗം അങ്ങ് പ്രസംഗം അവസാനിപ്പിച്ചു. അപ്പൊ ഇതിനുശേഷം കാവ്യക്ക് സംസാരിക്കണം. കാവ്യയാണെങ്കിൽ ഒരുപാട് സംസാരിക്കണം, പാട്ട് പാടണം എന്നൊക്കെ എന്തെങ്കിലും പറഞ്ഞില്ലേ? അല്ല, ഇവിടെ സാറ് കുചേലവൃത്തത്തിലെ രണ്ട് വരികൾ പറഞ്ഞു, പക്ഷേ ഞാനത് പാടാൻ ഉദ്ദേശിച്ചതാണെന്നൊക്കെ ആ ഒരു ആവേശത്തിലിരിക്കുകയാണ്. അപ്പൊ കാവ്യം രണ്ട് വാക്കുകൾ സംസാരിക്കുന്നതാണ് അല്ലേ? ആ കാവ്യ മാധവൻ നിങ്ങൾക്ക് വേണ്ടി രണ്ട് വാക്ക് സംസാരിക്കുന്നു. ചെർപ്പുളശ്ശേരിക്ക് എന്റെ നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഗുരുനാഥന്മാരെ, മാതാപിതാക്കളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, ഇത് എന്താ പറയാ, വളരെ ഞാൻ സത്യം പറഞ്ഞ പ്രോഗ്രാമിന്റെ പേര് പോലും അങ്ങനെ ഇതിന് മൊത്തം ഇങ്ങനെ മുഴുകിയിരിക്കുകയായിരുന്നു. ഞാൻ സംസാരിക്കേണ്ട ഒരു ആവശ്യം വരില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ ഇവിടെ ഗസ്റ്റായിട്ട് വന്നത് പോലും വളരെ അപ്രതീക്ഷിതമായിട്ടാണ്. ദിലീപേട്ടന് വേണ്ടിയിട്ട് ശുപാർശയ്ക്ക് ചെന്നതാണ് ഞാൻ ഇങ്ങനൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. ശശിയേട്ടൻ വിളിച്ചപ്പോൾ കുറച്ച് ഡേറ്റിൻ്റെ ക്ലാഷൊക്കെ ഇങ്ങനെ വന്നിട്ട് വരാൻ പറ്റുമോ എന്നുള്ളൊരു അവസ്ഥ അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ റെക്കമെൻഡേഷന് ചെന്നതാണ്. അപ്പം ഞാനും അതിൻ്റെ ഒരു ഭാഗമായി. എന്നെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു വേദിയിൽ ഒരു ഗസ്റ്റായിട്ടൊക്കെ വരുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ആൾക്കാരുടെ അടുത്ത് മൈക്കിന് മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് കുറേ കാലത്തിന് ശേഷമാണ്. അതിൽ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരാം, പക്ഷെ എന്നെ പ്രസംഗിക്കാനൊന്നും വിളിക്കരുത് കേട്ടോ. എനിക്ക് പ്രസംഗിക്കാനൊന്നും പറയുന്നില്ല. പണ്ടൊക്കെ ആ ഒരു ഓളത്തിൽ അങ്ങോട്ട് പോവായിരുന്നു, എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറഞ്ഞു പോകും. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം എന്തെങ്കിലുമൊക്കെ തെറ്റിപ്പോയാൽ പേടിയാണ്, നാളെ ട്രോള് പേടിക്കണം, എന്താണിത്, എന്ത് തരത്തിലാണിത് നാളെ യൂട്യൂബിൽ വരിക എന്ന് പേടിക്കണം. അപ്പം അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് എന്നെ വിളിക്കരുത് കേട്ടോ ശശിയേട്ടാ എന്നൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഇവിടെ എത്തിയപ്പോൾ ഭാര്യയായത് ഭർത്താവ്. എൻ്റെ അടുത്ത് അവിടെ ഇരുന്നിട്ട് ഇവിടെ എണീക്കുന്ന സമയത്ത് പോലും എൻ്റെ അടുത്തൊരു ഹിൻഡ് തന്നിട്ടില്ല. ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും വളരെ സന്തോഷം. സ്കൂളിൻ്റെ 43-ാമത് ആനുവൽ ഡേ സെലിബ്രേഷൻ, അതിന് ഏറ്റവും എടുത്തു പറയേണ്ടത് സ്വാഗതം ഓപ്പണിംഗ് ഡാൻസ് ആയിരുന്നു കേട്ടോ. അത് ചെറിയൊരു എഫേർട്ടൊന്നും പോരാ. അങ്ങനൊരു ഒരൊറ്റ പെർഫോമൻസിനാണെങ്കിൽ പോലും അത് പല പല സ്റ്റേറ്റിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് ചെയ്തു. അത് എനിക്ക് തോന്നുന്നു ഞാൻ അതിലല്ല. ഇപ്പം ഞാൻ കാസർഗോഡുകാരിയാണെങ്കിലും യക്ഷഗാനം ഞാൻ അതിൻ്റെ വേഷമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും യക്ഷഗാനം നൃത്തം ഞാൻ അവതരിപ്പിച്ചിട്ടില്ല. പക്ഷെ അത് ഇവിടെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇപ്പോൾ കഥക്ക്, ഇപ്പോൾ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്കി പലതും നമ്മൾ ഇവിടെയാണ്. ഞാൻ ഈ മണിപ്പൂരി ബോയ്സിൻ്റെ ഡാൻസൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതൊക്കെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ കുട്ടികളെ ട്രെയിൻ ചെയ്യിച്ച് ചെറിയ എഫേർട്ടൊന്നും പോരാ. ഒന്നാമത് ചെറിയ മക്കളല്ലേ, എല്ലാം കുഞ്ഞു കുഞ്ഞു മക്കളല്ലേ. അപ്പോൾ അവരെ ആ ടൈമിങ്ങിനനുസരിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് അതേ രീതിയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞത് വലിയൊരു ടീം വർക്ക് തന്നെ അതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. അത് അതിന് വലിയൊരു എന്താ പറയുക, വലിയൊരു കയ്യടി തന്നെ. ഞാനതിന് ടീച്ചറിനായിട്ട് ഞാൻ പറഞ്ഞു. എന്നാലും അല്ല, ഓരോ ടീച്ചറിൻ്റെ മുഖത്തും ആകാംക്ഷ, അച്ഛനമ്മമാരുടെ മുഖത്ത് വരുന്ന ആകാംക്ഷയാണ് ഓരോ ടീച്ചേഴ്സിൻ്റെ മുഖത്തും അന്നേരം കാണാൻ പറ്റിയത്. കുട്ടികളൊക്കെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ടീച്ചർമാർ അവിടുന്ന് ഓടി വരണു, ഇവിടുന്ന് ഓടി വരണു. കാരണം അവർ തെറ്റിപ്പോവാതെ കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ നിന്ന് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ്. എന്നാൽ അതൊക്കെ കാണുമ്പോൾ ശരിക്കും ഏറ്റവും ദിലീപേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത്.
നമ്മളൊക്കെ വലുതായിട്ട് ആരാവും എന്താവും ഒന്നും നമ്മളുടെ കയ്യിലല്ല. പലപ്പോഴും നമ്മളുടെ ആഗ്രഹങ്ങളൊന്നുമല്ല സാധിച്ച് വരുന്നതും നമ്മൾ പ്ലാൻ ചെയ്യുന്നതൊന്നുമല്ല ജീവിതത്തിൽ സംഭവിക്കുന്നതും. അപ്പം അത് ശശിയേട്ടൻ്റെ ഒരു സ്ഥാപനമാവുമ്പോൾ ആ സുരക്ഷിതത്വത്തിന് ഒട്ടും കുറവുണ്ടാവില്ല എന്നുള്ളതറിയാം. കാരണം ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ളൊരു സമയത്തൊരു ഗാർഡിയൻ ഏഞ്ചലായിട്ട് വന്ന ഒരാളാണ് ശശിയേട്ടൻ. നമുക്ക് എനിക്കായാലും ദിലീപേട്ടനായാലും ഞങ്ങളുടെ കുടുംബത്തിനെല്ലാം അങ്ങനെയാണ് ശശിയേട്ടനും കുടുംബത്തിനും ഞങ്ങളുടെ ജീവിതത്തിലുള്ള സ്ഥാനം. അപ്പോൾ ശശിയേട്ടൻ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ആർക്കും വരാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് സന്തോഷം ശശിയേട്ട ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ വന്നപ്പോഴാണ് സ്കൂളിൻ്റെ വലുപ്പവും ഇവിടുത്തെ കുട്ടികളെയും ഇവിടുത്തെ ടീച്ചേഴ്സും ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഒക്കെ കണ്ടപ്പോൾ ഇതൊരു വലിയൊരു സ്ഥാപനമാണെന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരുപാട് സന്തോഷം ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാനും സാധിച്ചതിൽ, ഇതിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ. നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവണം. നന്ദി, നമസ്കാരം. കാവ്യ പരിപാടിയിൽ പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: ഞാൻ ഇവിടുത്തെ കലാപരിപാടികൾ കാണാൻ വന്നതാണ്, സംസാരിക്കേണ്ട ആവശ്യം വരില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. പണ്ടൊക്കെ ഒരു ഓളത്തിൽ അങ്ങ് പോകുമായിരുന്നു, എന്തെങ്കിലും സംസാരിക്കാം കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, പറയുന്നത് തെറ്റിപ്പോയാൽ പേടിയാണ്, എന്ത് പറഞ്ഞാലും ട്രോള് വരും. ഞാൻ പറയുന്നത് നാളെ എങ്ങനെയാണ് യൂട്യൂബിൽ വരിക എന്ന് പോലും അറിയില്ല. അതുകൊണ്ട് മിണ്ടാതെ ഇരിക്കുകയാണ് ഏറ്റവും നല്ലത്. എന്നെ വിളിക്കരുത് കേട്ടോ ദിലീപേട്ട എന്ന് പറഞ്ഞാണ് വന്നത്. എന്നിട്ടിപ്പോൾ ഇവിടെ വന്നപ്പോൾ പാരയായത് ഭർത്താവ് തന്നെ. അവിടെ ഇരിക്കുന്ന സമയത്ത് പോലും എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു, കാവ്യ പറഞ്ഞു.